Hi dears, ellavarkkum namaskaram. Welcome back to my channel. Nammude oru rendu moonu videos okke kaiyu vlog okke kaiyu and shesham korchu enikkare emotional late aayi poi nammude normal videos upload cheyan vendi appo korchu therakkum kaaryangalokke aayi poi adonda endayalum nammude pudhiya video okke ellavarkkum swagatham. Okay, ഇത്രയും ദിവസവും നമ്മൾ ചെയ്തിരുന്നതൊക്കെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അല്ല, അതുപോലെ ഇന്നുള്ളതും ഒരു ഇൻഫോർമേറ്റീവ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ മോംസ്, മാത്രമല്ല എക്സ്പെക്ടിങ് മദർ ആണെങ്കിൽ അവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് മെഡിസിൻസിനെ പറ്റിയാണ്. എനിക്കറിയാം ഞാനിത് ഡോക്ടറൊന്നും അല്ല നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി, പക്ഷേ നമ്മൾ മദേഴ്സ് ആയിരിക്കുന്നവർക്ക് ഭയങ്കര ഡൗട്ട്സ് ഉണ്ടാവും. ഞാൻ ഇന്ന മരുന്ന് കൊടുക്കാമോ, ഇന്ന മരുന്ന് കൊടുക്കണോ, ഇനി ഡോക്ടേഴ്സ് തന്നെ കുറച്ച് മരുന്ന് നമുക്ക് തന്നു കഴിഞ്ഞാലും അത് കൊടുക്കാൻ പാടുണ്ടോ, എങ്ങനെ കൊടുക്കണം, കുറച്ച് ഡൗട്ട് ഉണ്ടാവും. അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്നെ തരും. ഓക്കെ, നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ ഒരു ബാസ്കറ്റ് നിറയെ മെഡിസിൻസ് ഉണ്ട്. ഒരുപാടൊന്നുമില്ല, നമ്മളിന്ന് മസ്റ്റ് ഹാവായിട്ടുള്ള ഫൈവ് മെഡിസിൻസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മെഡിസിനാണ് ഇത്. കാണാൻ പറ്റുന്നുണ്ടോ ഇത്? ഓക്കെ, ഇതിൻ്റെ പേര് സൈമെതിക്കോൺ ഓറൽ സസ്പെൻഷൻ എന്നാണ്. എനിക്കറിയാം നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ, പീഡിയാട്രിഷനെ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ ചോദിക്കും കുഞ്ഞിന് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടോ, കുഞ്ഞിനെ ബർത്ത് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് ചോദിക്കും. അപ്പം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാല് കൊടുക്കുന്നത് കറക്റ്റായിട്ടല്ല, പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ, കുഞ്ഞ് പാല് കുടിക്കുന്നത് കറക്റ്റായിട്ടല്ലെങ്കിൽ കൂടുതൽ ഗ്യാസ് ആയിരിക്കും ഉള്ളിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അതവർക്ക് വലിയവർക്ക് സാധാരണ ഗ്യാസിൻ്റെ ട്രബിൾ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും ചില ഗ്യാസ് ട്രബിൾസ് ഉണ്ടാവും. അതിനു വേണ്ടി കൊടുക്കുന്ന ഒരു മെഡിസിനാണ് ഇത്. ഇതൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട, പകരം നിങ്ങളുടെ ഡോക്ടേഴ്സും സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിയാൻ വേണ്ടിയാണ് ഇത്. പിന്നെ എക്സ്പെക്റ്റിംഗ് മദേഴ്സിനും ഒരു നയൻ മന്ത്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഇനി എന്താ എന്താന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പം അവർക്കും ഇതൊക്കെ ഈ വീഡിയോസ് കാണുമ്പോൾ നാളെ നിങ്ങൾക്ക് ഭാവിയിൽ ഡോക്ടേഴ്സ് ഈ മരുന്നൊക്കെ തരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആ ഇത് എനിക്ക് ഇതിനായിരുന്നല്ലോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ വീഡിയോയിൽ സോറി ഈ മെഡിസിനിൽ ഈ മെഡിസിൻ എന്തിനാണ് കുഞ്ഞിന് കൊടുക്കുന്നത് വെച്ചാൽ, ഞാൻ ഡോക്ടറിനെ കുഞ്ഞിന് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് കറക്റ്റായിട്ട് പാല് കൊടുത്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് പുറത്തിങ്ങനെ എന്ത് ചെയ്യണം, ബർബ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തിട്ടും കുഞ്ഞിന് എന്തായിരുന്നു നന്നായിട്ട് കവിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങൾ ഈ മെഡിസിൻ എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, കുഞ്ഞിന് വയറ്റിൽ നിന്ന് ഒരു മൂന്നാല് ദിവസമായിട്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു വാക്കിലിരിക്കുക, ഓക്കെ വയറ്റിൽ നിന്ന് പോകുന്നില്ലെങ്കിൽ മാത്രം ഈ മെഡിസിൻ കൊടുക്കാം. അപ്പം ഞാൻ ഈ ബർബിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞ് ഡോക്ടർ ഓക്കെ സംസാരിച്ചപ്പോൾ ഓക്കെ ആയി, പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഒക്കെ ഓക്കെ ആയി. വീട്ടിൽ വന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് എപ്പോൾ പാല് കുടിച്ചു കഴിഞ്ഞാലും കവിട്ടോ. അപ്പം ഞാൻ പൊസിഷൻ കറക്റ്റ് ചെയ്തിട്ടും കവിട്ടുന്നുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഡോക്ടർ ഒരു കാര്യമാണ് പറഞ്ഞിരുന്നു, വയറിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മരുന്ന് കുഞ്ഞിന് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ മരുന്ന് കുഞ്ഞിന് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞ് ആ പെട്ടെന്ന് തന്നെ ആ ഒരു ഫ്രീക്വൻസി കവിട്ടുന്ന ഫ്രീക്വൻസി കുറയുകയും ചെയ്തു. അതുപോലെ എപ്പോഴെപ്പോഴും പിന്നെ കവിട്ടാറില്ല. അപ്പോൾ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു മെഡിസിനാണിത്. എന്തായാലും ഡോക്ടർ നിങ്ങൾക്ക് പീഡിയാട്രിഷ്യൻ നിങ്ങൾക്ക് തരും ഈ മെഡിസിൻ, പക്ഷേ നിങ്ങൾ അവർ പറയുമ്പോൾ എന്താ വയറ്റിൽ നിന്ന് പോകാതിരിക്കുമ്പോൾ മാത്രം എന്നുള്ള വേർഡിൽ നിങ്ങൾ കഴിച്ചു തന്നിരിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞുങ്ങൾക്ക് ഗ്യാസിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ മരുന്ന് ധൈര്യമായിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഡോസൊക്കെ അവർ കറക്റ്റായിട്ട് റൂട്ടും ഡോസൊക്കെ കറക്റ്റായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞുതരും, അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നോർമലി ഈ മെഡിസിൻ ബേബീസിനുണ്ടാകുന്ന കോളിക് പ്രോബ്ലംസിനാണ് യൂസ് ചെയ്യുന്നത്. കോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഉണ്ടാകുന്ന പോലെ വയറിന് ചില പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം അതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ മെഡിസിൻ കൊടുക്കുന്നത്. ഓക്കെ, എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നൊരു മെഡിസിനാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ അമ്മമാരുടെയും കയ്യിൽ ഈ മെഡിസിൻ ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി ഒരു ആറ് മാസം വരെ, ആറ് മാസമൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞ് ഓട്ടോമാറ്റിക്കലി നോർമൽ ആ ഒരു അവരുടെ എല്ലാ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ആയിട്ടുള്ളതാണേലും എല്ലാ ഇന്നൽ ഓർഗൻസ് ആണെങ്കിലും കുറച്ചുകൂടെ മെച്ചുവറായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നീട് വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ അപ് ടു സിക്സ് മന്ത്സ് എന്തായാലും നിങ്ങൾ ഈ മെഡിസിൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ മെഡിസിനിലേക്ക് പോവാം. രണ്ടാമത്തെ മെഡിസിൻ എന്നാൽ എൻ്റെ കയ്യിൽ സത്യത്തിൽ ആ മെഡിസിൻ്റെ കവർ ഇല്ല. ഞാനത് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കാണിക്കുന്ന മെഡിസിൻസ് എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഈ സിക്സ് മന്ത്സ് വരെ എനിക്ക് യൂസ്ഫുൾ ആയിരുന്ന മെഡിസിൻസ് ആണ്. അപ്പം യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ കവറൊക്കെ എവിടെ പോയി. ഇത് ഇത്രയേ ഉള്ളൂ, ഇത് പാരസിറ്റാമോളിൻ്റെ ഡ്രോപ്സ് ആണ്. പാരസിറ്റാമോൾ പീഡിയാട്രിക് ഓറൽ സസ്പെൻഷൻ, ടെസ്റ്റിമോൾ എന്നും കാൽപോൾ എന്നൊക്കെയാണ്
ഇതിൻ്റെ ബ്രാൻഡ് നെയിം വരുന്നത്. ഇത് വളരെയധികം ഈവൻ 6 മന്ത്സ് അല്ല, അതിന് ശേഷവും നമുക്ക് വേണ്ട ഒരു ആവശ്യമായിട്ടുള്ള ഒരു മെഡിസിനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന പനി, ചൂട്, അങ്ങനത്തെ ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ്, അതിനൊക്കെ നമ്മൾ ഇത് കറക്റ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കണം. എസ്പെഷ്യലി നമ്മൾ കുഞ്ഞിനെ വാക്സിനേഷൻ കൊണ്ടുവരുകയാണെങ്കിൽ, ഇമ്മ്യൂണൈസേഷൻ കഴിഞ്ഞ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സസ് ആണെങ്കിലും പറയും നിങ്ങളോട് വീട്ടിൽ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞിന് എന്താ ഓറൽ നമ്മുടെ ഈ എന്താ പാരസെറ്റാമോളിൻ്റെ ഡ്രോപ്സ് കൊടുക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ആ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ചിലപ്പം തടുപ്പോ വേദനയോ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ക്ഷീണമോ പനി അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടി ഡോക്ടേഴ്സ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നൊരു സാധനമാണ് ഈ പീഡിയാട്രിക് ഡ്രോപ്സ്. നമ്മൾ വലിയവർക്ക് പനി വരുമ്പോൾ നമ്മൾ എന്താ കഴിക്കുന്നത്, ഡോളോ അതുപോലുള്ള പാരസെറ്റാമോൾ അതുപോലെ ടാബ്ലറ്റ്സ് കഴിക്കും. കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ടാബ്ലറ്റ്സ് അതൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പം അതിനുവേണ്ടി സെയിം പാരസെറ്റാമോൾ പോലുള്ള അത് തന്നെ അവർ ഒരു ലിക്വിഡ് ഫോമിലാക്കി തന്നിരിക്കുന്നതാണ് ഇത്. ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബോഡി വെയ്റ്റ് അനുസരിച്ചാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള റൂട്ടും ഡോസും ഡോക്ടേഴ്സ് തന്നെ പറയും, ഇത്ര വെയിറ്റ് വരെയുള്ള കുട്ടികൾക്ക് ഇത്ര ഡ്രോപ്സ് കൊടുക്കണം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ രണ്ട് മെഡിസിൻസ് കഴിഞ്ഞു. മൂന്നാമത്തെ മെഡിസിൻ ആക്ച്വലി ഇതിൻ്റെ പേരാണ് പോളിഡ്രോപ്സ്. ആക്ച്വലി ഇത് ഒരു മെഡിസിൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് മെഡിസിനാണ്. പക്ഷേ ഇത് നമുക്ക് അതുപോലെ തന്നെ വളരെ കുഞ്ഞുങ്ങൾക്ക് എസെൻഷ്യൽ ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്. ഇത് ഇത് ഇത്രയേ ഉള്ളൂ. ഇത് മൾട്ടി വൈറ്റമിൻ്റെയും ലൈസിൻ സിങ്ക് പീഡിയാട്രിക് ഡ്രോപ്സ് ആണിത്. വിറ്റമിൻ ഡിയുടെ അങ്ങനത്തെ എല്ലാത്തിൻ്റെയും കൂടെ ചേർന്ന ഒരു ഒരു സസ്പെൻഷനാണ്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അവരുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന അവരുടെ ബോണിൻ്റെ വളർച്ചയ്ക്ക് അവരുടെ കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ അതിനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഇതാണ്, ഒരു മെഡിസിനാണ് ഈ പറഞ്ഞ പോളിഡ്രോപ്സ്. ഇത് പല ഓരോ ഡോക്ടേഴ്സും പലതാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. എനിക്ക് ഡോക്ടർ ഞാൻ എൻ്റെ പീഡിയാട്രീഷ്യൻ തന്നിരുന്നത് ഈ ഡ്രോപ്സ് ആണ്. അപ്പം ഇതാണ് ഞാനിപ്പോൾ അപ് ടു വൺ ഇയർ ഈ സെയിം തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിന് ശേഷം ഡോക്ടറെ കൺസൾട്ടേഷൻ എന്താണോ, എന്തായാലും നമ്മൾ ഈ പോളിഡ്രോപ്സ് പോലെയുള്ള ഡ്രോപ്സ് കുഞ്ഞുങ്ങൾക്ക് മസ്റ്റായിട്ട് കൊടുക്കുകയാണ്. കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ പറയും, മീൻസ് പ്രായമുള്ളവരൊക്കെ പറയും ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇത് കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് കറക്റ്റായിട്ട് ആ മിനറൽസും വൈറ്റമിൻസും ചെന്നിട്ടില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വെള്ള കളറിലൊരു പാണ്ടല്ല ഒരു ഒരു വൈറ്റ് പാച്ചസ് പോലെ കുഞ്ഞുങ്ങളുടെ മുഖത്തോ കാലിലോ കയ്യിലോ ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ കാൽഷ്യത്തിൻ്റെയൊക്കെ ആ ഒരു ഡെഫിഷ്യൻസിയിലേക്ക് കുഞ്ഞുങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ഡെയിലി നമ്മൾ കൊടുക്കേണ്ടതാണ്. ഡെയിലി നമ്മുടെ കുഞ്ഞുങ്ങളുടെ വെയിറ്റ് അനുസരിച്ച് ഡെയിലി നമുക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് 10 ml മീൻസ് ഡ്രോപ്സ് ആണ് കൊടുക്കാൻ തന്നിരിക്കുന്നത്. അതുപോലെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ രീതിയിലാണ്. അപ്പം അതനുസരിച്ചുള്ള ഡ്രോപ്സ്, ഈ പോളി ഡ്രോപ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കണം. ഓക്കെ, ഇപ്പം ഇതും ഒരു മസ്റ്റ് ഹാവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നെക്സ്റ്റ് ദിസ് ഈസ് സലൈൻ നെസൽ ഡ്രോപ്സ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് സലൈൻ നെസൽ ഡ്രോപ്സ്. ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പൊടി കഴിച്ചിട്ടും അല്ലാണ്ട് ചിലപ്പം പനിയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് മൂക്ക് കടയാൻ ചാൻസ് ഉണ്ട്. അവർ പാല് കുടിക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ കുറച്ച് മൂക്ക് അടഞ്ഞിരിക്കും. അപ്പം അങ്ങനെ കൂടുതലായിട്ട് വരുമ്പോഴേക്കും അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേസൽ കൺജഷൻ ഉണ്ടാവും. മൂക്കൊക്കെ ഇത്രയേ ഉള്ളൂ, നമുക്ക് വലിയവർക്ക് മൂക്കടയത്തില്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും മൂക്കടയും. നമുക്ക് ശ്വാസം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, പാല് കുടിക്കുമ്പോഴേക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനത്തെ കേസിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് തന്നെ തരുന്ന ഒരു മരുന്നാണ് ഇത്. ഇത് ഒന്നുമില്ല, നോർമൽ സലൈൻ ആണ്. കുഞ്ഞുങ്ങളുടെ മൂക്കിലേക്ക് ഇത്ര ഡ്രോപ്സ് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക, അത് കറക്റ്റ് ഡോസ് അനുസരിച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ആ അത് കൊടുത്തതിന് ശേഷം കുഞ്ഞുങ്ങളുടെ മൂക്കിൽ ആ കണ്ടീഷൻ മാറി അവർക്ക് നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അതിനുവേണ്ടിയുള്ള ഒരു മസ്റ്റ് ഹാവ് ആയിട്ടുള്ള മെഡിസിനാണ് ഇതും. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കണ്ണി കണ്ട പോലെ പോയി മേടിച്ച് കൊടുക്കുകയല്ല, ഡോക്ടറോട് നോക്കി ഡോക്ടർ പറയുന്നതനുസരിച്ച് മാത്രം നിങ്ങൾ കൊടുക്കുക. പക്ഷേ ഡോക്ടേഴ്സ് ഇങ്ങനത്തെ ഒരു മെഡിസിൻ നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഇതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ ഈ വിളിക്കുക. അപ്പം നമുക്ക് നമ്മുടെ 4th മെഡിസിനിലേക്ക് പോകാം. സോറി, 5th. നമ്മൾ 5th മെഡിസിനാണ്. ഇതും അതുപോലെ തന്നെ ഒരു ഡ്രോപ്സ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇയർ ഡ്രോപ്സ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പേരൊന്നും ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല. ഇതിലെല്ലാം ഞാൻ നിങ്ങളെ വീഡിയോയിൽ കുറച്ച് വ്യക്തമായിട്ട് കാണിച്ചുതരാം. മാത്രമല്ല, ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പറഞ്ഞിരിക്കാം. ഈ മെഡിസിനൊക്കെ ഇത് എന്തിനാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് സം ടൈംസ് കുഞ്ഞുങ്ങൾക്ക് ഇയർ ഇൻഫെക്ഷൻ ഉണ്ടാവാം. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് കിടത്തിയാണ് നമ്മൾ പാല് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡ് പിടിച്ച് കിടക്കുന്നത് കൊണ്ടും, പിന്നെ ഇവർ പാല് കുടിച്ചിട്ട് കുറേശ്ശെയൊക്കെ ഈ സൈഡിൽ കൂടെയൊക്കെ പോകും, അത് നമ്മുടെ ചെവിയിലേക്ക് ചെന്നൊക്കെ നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം.
എന്തെങ്കിലും കുളിപ്പിച്ചത് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വെള്ളം കിട്ടി നിൽക്കാം, അങ്ങനെയൊക്കെ അപ്പൊ ഇൻഫെക്ഷൻസ് ഉണ്ടാകും. അങ്ങനത്തെ ഇൻഫെക്ഷൻസിന് ചെവിവേദനയൊക്കെ ഉണ്ടായാൽ വലിയവരുടെ കാര്യം തന്നെ പറയണോ, വേദന ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് നമുക്കായിട്ട് സഹിക്കാൻ പറ്റത്തില്ല. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം അവർക്ക് തിരിച്ച് പറയാൻ അറിയില്ലല്ലോ എനിക്ക് ഇന്നതാണ് പ്രശ്നമെന്ന്. അതുപോലെ ചെവിവേദന ഉണ്ടാകുന്ന അവസരങ്ങളിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു മെഡിസിൻ ആണ് ഇത്. ഇതും ഇത്ര ഡ്രോപ്സ് വീതം ഇത്ര നേരം അങ്ങനെ എന്തൊക്കെയുണ്ട് അതൊക്കെ നിങ്ങൾ ഡോക്ടേഴ്സ് പറഞ്ഞേ. ഇങ്ങനത്തെ 5 മെഡിസിൻസ് എനിക്ക് എസെൻഷ്യൽ ആയിട്ടും മസ്റ്റ് ഹാവ് ആയിട്ടും തോന്നിയിട്ടുള്ള 5 മെഡിസിൻ ആണിത്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാം പീഡിയട്രീഷ്യൻസ് ഇതൊക്കെ നിങ്ങൾക്ക് തരാം. അപ്പം തരുന്ന അനുസരിച്ച് നിങ്ങൾ ഇതൊക്കെ ഒന്നുകൂടെ ഈ വീഡിയോ ഒന്നുകൂടെ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇത് ഇതിനായിരുന്നല്ലോ എന്ന് മനസ്സിലാവും. ഓക്കെ, ഇതൊന്നും കൂടാതെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞത്, ഇത് ആക്ച്വലി മെഡിസിൻ ഒന്നും അല്ല, ഇത് ഒരു റാഷ് ക്രീമാണ്. റാഷ് ക്രീം റാഷസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് ഒരു ഡയപ്പറിനെ പറ്റി പറഞ്ഞത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ടാകും, റാഷസ് ഉണ്ടാകും. അപ്പം പ്രത്യേകിച്ചും കുറച്ച് അധിക നേരമൊക്കെ നമ്മൾ ഡയപ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ റാഷസ് വരാം, അല്ല സ്കിന്നിൽ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ റാഷസ് വരാം. അപ്പം അങ്ങനത്തെയൊക്കെ കേസിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു റാഷ് ക്രീം, ഈവൻ നമ്മൾ എനിക്ക് തോന്നുന്ന അങ്ങനെ സ്കിൻ ഇൻഫെക്ഷൻസ് വരാൻ വേണ്ടി ഇരിക്കണം എന്നില്ല, നോർമലി നമ്മൾ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ക്രീം ഇട്ട് നന്നായിട്ട് അവിടെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ ഇതുപോലുള്ള റാഷസ് ഒക്കെ അവോയ്ഡ് ചെയ്ത് നമ്മുടെ ബേബിയുടെ സ്കിൻ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റും. സോ അതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സെബാമെഡിൻ്റെ ഈ റാഷ് ക്രീമാണ്. ഞാൻ ഹിമാലയയുടെ യൂസ് ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് അത്ര എഫക്റ്റീവ് ആയിട്ട് തോന്നി. എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടും നല്ല എന്താ പെട്ടെന്ന് തന്നെ ആ റാഷസ് പോകുന്നതുപോലെ തോന്നിയിട്ടുള്ളത് സെബാമെഡിൻ്റെയാണ്. നമ്മൾ ഫസ്റ്റ് മുതൽ യൂസ് ചെയ്യുന്നത് സെബാമെഡ് തന്നെ. പിന്നെ ഇടയ്ക്കൊന്ന് ഒന്ന് ചേഞ്ച് ചെയ്തെങ്കിലും പിന്നീട് പഴയതുപോലെ ഒരു ദിവസം ഒന്നും ഞാൻ ഹിമാലയ യൂസ് ചെയ്ത് നോക്കിയുള്ളൂ. പിന്നെ പഴയതുപോലെ നമ്മൾ സെബാമെഡ് തന്നെ യൂസ് ചെയ്ത് വളരെ നല്ല ഒരു എന്താ പറയുക റാഷ് ക്രീമാണിത്. ഇത് ക്ലിനിക്കലി ഡെർമറ്റോളജിക്കലി ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇനി നിങ്ങളുടെ കയ്യിൽ റാഷ് ക്രീം ഇല്ലാത്ത ഒരു സമയമാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് റെമഡി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, പച്ച വെളിച്ചെണ്ണ, അത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അവിടെ ഇപ്പം എവിടെയാണോ എന്താ റാഷസ് ഉള്ളത് നമ്മൾ തേച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം മുന്നേ അങ്ങനെയും വിട്ടിട്ട് തിരിച്ച് നമ്മൾ ഡയപ്പർ ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് പ്രത്യേകിച്ചും റാഷസ് ഉണ്ടായിരിക്കുന്ന സമയങ്ങൾ നമ്മൾ മാക്സിമം ഡയപ്പർ സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മളുടെ വിഷയത്തിനും തെരുമാറി നമ്മുടെ വിഷയം ഇതായിരുന്നില്ല, 5 മെഡിസിൻസ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആ 5 മെഡിസിൻസിനെ പറ്റി മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. തുടർന്നും കുഞ്ഞുങ്ങളുടെ ഇതായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് 6 മന്ത്സ് വരെയുള്ള ഞാൻ പറഞ്ഞു എൻ്റെ ബേബി 6 മന്ത്സാണ്. അപ്പോൾ അതുവരെയുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ ക്ലിയർ ചെയ്യുന്നതാണ്. അതനുസരിച്ച് ഞാൻ എന്തൊക്കെ ഈ ഒരു 6 മന്ത്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ലേണിംഗ് പീരീഡ് പോലെയായിരുന്നു. എന്തൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, എന്തൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിലേക്ക് എത്തുന്നവരെ ബൈ ബൈ.